യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ ബൈബിളിൽ നമ്മൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന ദൈവം തന്നെ തേടുന്ന, തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഒരുവനെ പോലും അവിടുന്ന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാതെ ഏതൊരു കാര്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ ആ പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാവാത്ത രീതിയിൽ ഒരിക്കലും ദൈവം പെരുമാറുന്നതായിട്ട് ബൈബിളിൽ നമ്മളോട് പറയുന്നില്ല. അപ്പോൾ എപ്പോൾ പ്രാർത്ഥിച്ചാലും, എവിടെയിരുന്ന് പ്രാർത്ഥിച്ചാലും, ഏതൊരാവശ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചാലും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാൻ സദാ സന്നദ്ധനാണെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഈ അവസരത്തിൽ നമ്മളിന്ന് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വചനം ഇതാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതിയ ഒന്നാം ലേഖനത്തിന്റെ രണ്ടാം അധ്യായം 4-5 വചനങ്ങൾ നമുക്കൊത്തിരി സുപരിചിതമായ, കേട്ട് പരിചിതമായ ഒരു വചനമാണ്. അതിന് പ്രകാരം പറയുന്നു, എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നും ആണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. എന്തെന്നാൽ ഒരു ദൈവമേയുള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനെയുള്ളൂ, മനുഷ്യനായ യേശു ക്രിസ്തു. അപ്പൊ ദൈവത്തിന്റെ ആഗ്രഹം ഇതാണ്, ഭൂമിയിലുള്ള സകല മനുഷ്യരും തന്റെ സൃഷ്ടിയാൽ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന, ഞാനാകട്ടെ, എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട നിങ്ങളാവട്ടെ, ആരുമാകട്ടെ, ഒരു മനുഷ്യൻ പോലും നശിച്ചു പോകാനോ, അവൻ തന്റെ ദുഃഖത്തിൽ, നിരാശയിൽ, രോഗത്തിൽ, കടബാധിതകളിൽ, തകർച്ചകളിൽ ആയി നിരാശയോടെ കഴിയാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഒന്നു മാത്രമാണ് ദൈവത്തിന്റെ ആഗ്രഹം, രക്ഷിക്കപ്പെടണം. എല്ലാവരും രക്ഷിക്കപ്പെടണം, അതാണ് വചനം പറയുന്നത്. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നും ആണ് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നത്. എന്തെന്നാൽ ഒരു ദൈവമേ ഉള്ളൂ, ഒരു ദൈവമാണ് നമുക്കായിട്ടുള്ളത്. ആ ദൈവം അവിടുന്ന് പറയുകയാണ്, ഇതാ ഒരു ദൈവമേയുള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥനായി ഒരുവനെയുള്ളൂ, അത് മനുഷ്യനായി അവതരിച്ച കർത്താവായ യേശു ക്രിസ്തുവാണെന്ന് പൗലോസ് ലീഹ തന്റെ തിമോത്തിയോസിന് എഴുതിയ ഒന്നാം ലേഖനത്തിന്റെ 2-ാം അധ്യായം 4-5 വചനങ്ങളെ നമ്മൾ പഠിപ്പിക്കുകയാണ്. ഒരു ദൈവം മാത്രമേ ഉള്ളൂ, ആ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു, നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നു, മനുഷ്യനായി നമ്മളിൽ ഒരുവനായി മാറി. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, തുടർന്നുള്ള വചനഭാഗത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് ലൂക്കായുടെ സുവിശേഷത്തിന്റെ 18-ാം അധ്യായത്തിന്റെ 35 മുതൽ തിരുവചനങ്ങൾ, 35 മുതൽ 43 വരെ വചനങ്ങളും, ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 1 മുതൽ വചനങ്ങളുമാണ്. ഇവിടെ നമ്മൾ കാണുന്ന രണ്ട് വ്യക്തികളുണ്ട്. ഈ രണ്ട് വ്യക്തികളും പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ ഒരു വ്യക്തി യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 35 മുതൽ തിരുവചനങ്ങളിൽ നമ്മൾ കാണുന്ന വ്യക്തി, അത് ഒരു അന്ധനായ യാചകനാണ്. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ വചനങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന വ്യക്തി, അദ്ദേഹം ധനികനാണ്, ഒരു സക്കേവൂസ് എന്ന് നമ്മൾ വിളിക്കുന്ന, അല്ലെ സക്കേവൂസ് എന്ന പേരുള്ള ആ വ്യക്തി. ഇവിടെ നമ്മൾ കാണുന്ന ഒരു സാമ്യം ഇതാണ്, ജെറിക്കോയെ സമീപിക്കുന്ന ഈശോയോടാണ് അന്ധനായ മനുഷ്യൻ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. വലിയൊരു ജനത്തിന്റെ ഇരമ്പൽ കേൾക്കുമ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, എന്താണ് സംഭവിക്കുന്നത്, ആരാണ് ഈ വഴിയിലൂടെ കടന്നു പോകുന്നത്? അപ്പോൾ ജനക്കൂട്ടം പറയും, നസ്രായനായ യേശു കടന്നു പോകുന്നു. ഈ അവസരത്തിൽ അവൻ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോഴും ഏകദേശം സമാനമായ രീതിയിൽ ഉള്ള ഒരു സംഭവം നമ്മൾ, അവിടെയും യേശു വരുന്നു എന്ന് അറിഞ്ഞ് സക്കേവൂസ് യേശുവിനെ കാണാൻ വേണ്ടി. അപ്പോൾ രണ്ടുപേരുടെയും ആഗ്രഹം ദൈവത്തെ കാണുക, ദൈവത്തെ അനുഭവിക്കുക, ദൈവവുമായി ഒന്നായി ചേരുക. അപ്പോൾ ഇവരുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ രണ്ടുപേർക്കും കുറവുകളുള്ളവരാണ്. ഹല്ലേലൂയ.
പ്രമുഖരെ ഓർക്കുക, ഇവർ രണ്ടുപേരും ഒരു രീതിയിൽ പറഞ്ഞാൽ ശാരീരികമായ കുറവുകളുണ്ട്. അന്ധനായ വ്യക്തി അവന് ഈ ലോകത്തിന്റെ മനോഹാരിതയും ഈ സൃഷ്ടപ്രപഞ്ചത്തെയും കാണാൻ പറ്റാത്ത രീതിയിൽ അവന്റെ കണ്ണുകൾ അന്ധമായിരിക്കുമ്പോൾ, സക്കേബൂസ് എന്ന വ്യക്തി തന്റെ ശരീരത്തിന്റെ പൊക്കം കുറവുകൊണ്ട് അധികവും ഒരു വൈകല്യമുള്ളവനാണ്. ഹല്ലേലൂയ. ഇവിടെ ജെറിക്കോയിലൂടെ കടന്നു പോകുന്ന യേശു എന്നാണ് പറയുക. കടന്നു പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ കാണുക, പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ജെറിക്കോ പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഈജിപ്തിലൂടെ കടന്നു പോകുന്ന സംഹാര ദൂതനെ കാണുന്നുണ്ട്. എന്നാൽ ഈജിപ്തിലൂടെ കടന്നു പോകുന്ന ദൈവത്തിന്റെ സംഹാര ദൂതൻ ചെയ്യുന്നത് വിശ്വാസിക്ക് രക്ഷയും അതോടൊപ്പം തന്നെ അവിശ്വാസിക്ക് ശിക്ഷയും നൽകുകയാണ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ കടന്നു വരുന്നവൻ രക്ഷകനാണ്. പൗലോസ് ശ്ലീഹയോട് പറഞ്ഞു, ഏക മധ്യസ്ഥനാണ്, ഒരു ദൈവമാണ്. അവൻ ഭൂമിയിൽ നിന്ന് ഇറങ്ങി വന്നത് എല്ലാവരെയും രക്ഷിക്കാനാണ്. അപ്പോൾ ഓർക്കുക, ജെറിക്കോയിൽ കടന്നു പോകുന്ന ദൈവപുത്രൻ തന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അന്ധനായ വിശ്വാസിയോടൊപ്പം തന്നെ തന്നെ കാണാൻ ആഗ്രഹിക്കുന്ന അല്പം അവിശ്വാസിയായ സക്കേബൂസിനെ വിളിച്ചിറക്കി രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. വളരെ ആത്മാർത്ഥമായിട്ട് ധ്യാനിക്കണം, പ്രാർത്ഥിക്കണം. നമ്മൾ ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ, ചിലപ്പോൾ നിരാശ വരുമ്പോൾ, രോഗത്തിലാകുമ്പോൾ, ബിസിനസ് നിന്ന് പാളിപ്പോകുമ്പോൾ, കുടുംബത്തിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. നമ്മുടെ മക്കള് പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങി പോകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? എന്റെ ദൈവം, എന്റെ കർത്താവായ ദൈവം എനിക്ക് വേണ്ടി ഇറങ്ങി വന്നവനാണ്, എനിക്ക് വേണ്ടി മധ്യസ്ഥം യാചിച്ചവനാണ്, എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചവനാണ്. ഈ ഒരു വലിയ ബോധ്യം നമുക്കുണ്ടായിരിക്കും. വിളിച്ചാൽ വിളി കേൾക്കുന്നൊരു ദൈവം എന്റെ കൂടെയുണ്ടെന്നുള്ള ബോധ്യം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ നോക്കുക, പലപ്പോഴും കുറവുകളിലേക്ക് നോക്കുമ്പോൾ, ശാരീരിക വൈകല്യങ്ങളിലേക്ക് നോക്കുമ്പോൾ, അതേതൊരു കുറവായാലും അനുഭവിക്കുന്നവന് അതൊരു നേച്ചൽ തന്നെയാണ്. എന്നാൽ വചനത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ നോക്കുമ്പോൾ, കർത്താവായ യേശു ക്രിസ്തു കടന്നുപോയ വഴിയരികിൽ കുഷ്ഠരോഗിയാകട്ടെ, തളർവാത രോഗിയാകട്ടെ, അന്ധനാകട്ടെ, മുടന്തനാകട്ടെ, ഏത് രീതിയിലുള്ള വൈകല്യമുള്ളവനും വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് അവിടെ നിന്ന് തട്ടിമാറ്റി പോയിട്ടില്ല. അതിന്റെയൊക്കെ പുറകിൽ ഒരു രക്ഷയുടെ പദ്ധതി ഉണ്ടായിരുന്നു. വിശ്വാസിക്ക് അവിശ്വാസിയെ വിശ്വാസിയിലേക്ക് നയിക്കുവാനും വിശ്വാസിയെ കൂടുതൽ ദൈവത്തിലേക്ക് കടുപ്പിക്കുവാനും പല അത്ഭുതങ്ങളും ഈശോ പ്രവർത്തിച്ചിട്ടുണ്ട്. നമ്മൾ ധ്യാനിക്കണം. ഈ അവസരത്തിൽ പ്രിയമുള്ളവരെ ഓർക്കുക, അപ്പോൾ എന്റെ ജീവിതത്തിൽ ഒരു കുറവുണ്ടെങ്കിൽ ഈ കുറവുകളുടെ രക്ഷാകരമായ പദ്ധതി എന്താണെന്ന് അറിയാവുന്ന ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ. ഞാൻ എന്നെ ജനിപ്പിച്ച മാതാപിതാക്കളുണ്ട്, എനിക്ക് ചിലപ്പോൾ ശാരീരികമായൊരു വൈകല്യമുണ്ട്. പക്ഷേ ഈ വൈകല്യമുള്ള മകനെ ഓർത്ത് ചിലപ്പോൾ എന്റെ മാതാപിതാക്കൾ ദുഃഖിക്കുന്നവരാകാം. പക്ഷേ എന്റെ വൈകല്യത്തെ ഓർത്ത് സന്തോഷിക്കുന്നൊരു ദൈവമുണ്ട്. കാരണം എന്താണ്? എന്റെ വൈകല്യത്തിലൂടെ ഒരു രക്ഷ, എന്റെ വൈകല്യത്തിലൂടെ ഒരു രക്ഷാകരമായ പദ്ധതി ദൈവത്തിനുണ്ട് എന്നോർക്കുക. വൈകല്യമുള്ള അനേകം പേരെ നമുക്കറിയാം. ചിലരൊക്കെ നിരാശക്കടിമപ്പെട്ട് കഴിയുന്നവരുണ്ട്. എന്നാൽ ലോകത്തിലേക്ക് നോക്കുമ്പോൾ, കായിക മേഖലയിലാകട്ടെ, മറ്റ് ഏത് തലത്തിലേക്ക് നോക്കിയാലും വൈകല്യമുള്ളവർ മറ്റ് എല്ലാ കഴിവുകളും ശരീരത്തിന് യോഗ്യതയുമുള്ളവരെക്കാൾ മുൻപന്തിയിൽ നിൽക്കുന്ന ഒത്തിരി പേരെ കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഈ അവസരത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുക, വൈകല്യങ്ങൾ ഒരിക്കലും ദൈവം ഒരു ശാപമായിട്ട് നൽകിയതല്ല. ദൈവത്തിന് പദ്ധതിയുണ്ട്. ഞാനൊരു വൈകല്യമുള്ള മകനാണെങ്കിൽ എന്റെ വൈകല്യത്തിലൂടെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഓർക്കുക. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിച്ചു വന്നത് ഈജിപ്തിലൂടെ കടന്നുപോയ സംഹാരദൂതൻ അവിശ്വാസിക്ക് ശിക്ഷ നൽകി വിശ്വാസിയെ രക്ഷയിലേക്ക് നയിച്ചു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ജെറിക്കോ കടന്നു വരുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. വിശ്വാസിയായി വിളിച്ചു പ്രാർത്ഥിക്കുന്ന അന്ധനായ ആ മനുഷ്യൻ,
അവന്റെ പ്രാർത്ഥന. നമ്മൾ വചനം വായിക്കുമ്പോൾ നമ്മൾ ധ്യാനിക്കുന്നതാണ്, ആ വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ എന്ന് പറയുമ്പോൾ ചുറ്റുമുള്ളവരൊക്കെ അവനെ നിരുത്സാഹപ്പെടുത്തുകയും തടസ്സം പറയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ തിരുവചനത്തിലേക്ക് നമ്മൾ കണ്ണോടിക്കുമ്പോൾ വിശ്വാസി വിശ്വാസത്തോടെ തന്റെ വിശ്വസ്തനായ ദൈവത്തെ വിളിച്ചാൽ ഒരിക്കലും ദൈവം ആ പ്രാർത്ഥനക്ക് മറുപടി നൽകാതെ നടന്നു പോകുന്നില്ല. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുക. ആ മനുഷ്യൻ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അവൻ വീണ്ടും വീണ്ടും ഉച്ചത്തിൽ പ്രാർത്ഥിച്ചുവെന്ന് പറയുക. പല വ്യക്തികളും പ്രാർത്ഥിക്കാൻ വന്നു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ പ്രാവശ്യം, അല്ലെങ്കിൽ ഒരു നിയോഗം പോലെ നാലോ അഞ്ചോ ആഴ്ച അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് കിട്ടാതെയാകുമ്പോൾ നിന്നു പോകുന്നു, നിർത്തിക്കളയുകയാണ്. കാരണം കാര്യമില്ല, ഈ ദൈവത്തിന് വലിയ ഗുണമൊന്നുമില്ല, ഇനിയിപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്നുള്ള ഒരു മനോഭാവം. എന്നാൽ ഈ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നിർത്തുന്നില്ല. ചുറ്റുമുള്ളവരൊക്കെ പറയുന്നുണ്ട് നിശബ്ദനായിരിക്കുക, എന്നാൽ ആ വ്യക്തി കൂടുതൽ ഉച്ചത്തിൽ വിളിച്ച് പ്രാർത്ഥിച്ചു എന്നാണ് പറയുക. അവന്റെ നിലവിളി കേൾക്കുന്ന കർത്താവിന്റെ കർണപൂടങ്ങളിൽ പതിച്ചു കഴിയുമ്പോൾ അവൻ അവിടെ നിന്നിട്ട് പറയും, അവനെ വിളിക്കുക. ആദ്യം ശാസിച്ചവരും നിശബ്ദരായിരിക്കാൻ പറഞ്ഞവരും തന്നെ അവനോട് പറയും, യേശു നിന്നെ വിളിക്കുന്നുണ്ട്. അവൻ യേശുവിന്റെ പക്കലേക്ക് ചെല്ലുമ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. പലപ്പോഴും ഈ വചനം വായിക്കുമ്പോൾ, ജീവിതത്തിന്റെ ഒരു ദുഃഖത്തിന്റെ നിമിഷത്തിൽ ഈ വചനം എടുത്ത് വായിക്കുമ്പോൾ ഹൃദയത്തിന്റെ ഉള്ളിൽ കർത്താവിന്റെ ആ സ്വരം വന്ന് പതിക്കും. ഹൃദയത്തിന്റെ ഉള്ളിൽ തൊട്ടുകൊണ്ട് കർത്താവ് ചോദിക്കും, മോനെ ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? നിന്റെ ആഗ്രഹമാണ് എന്റെ ഇഷ്ടം. നീ ഇപ്പോൾ എന്റെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ നീ എന്റെ കാൽപാദങ്ങളിൽ കുമ്പിട്ട് നിൽക്കുകയാണ്. ഇനി നിനക്ക് ചോദിക്കാം എന്താണ് വേണ്ടത്. പ്രിയമുള്ളവരെ, അന്ധനായ മനുഷ്യൻ പറയുന്നുണ്ട്, കർത്താവ് എനിക്ക് വീണ്ടും കാഴ്ച കിട്ടണം. അവന്റെ ആഗ്രഹം അതാണ്, അതിൽ കൂടുതൽ ഒന്നും അവനില്ല. യേശു പറയുന്നുണ്ട്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. പ്രകാരമാണ് പറയുന്നത്. യേശു ആ മനുഷ്യനോട് പറയുന്നത് ഇതാ, അവിടുന്ന് പറയുകയാണ്, നിനക്ക് കാഴ്ചയുണ്ടാകട്ടെ, നിനക്ക് കാഴ്ചയുണ്ടാകട്ടെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ആദ്യം പറയുന്നത് ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ച് അന്തം പറയുന്നു, കർത്താവ് എനിക്ക് കാഴ്ച കിട്ടണം. യേശു ഉടനെ പറയുന്ന വചനം ഇതാണ്, നിനക്ക് കാഴ്ചയുണ്ടാകട്ടെ. അവൻ ചോദിച്ചത് കാഴ്ചയാണ്, അത് നിനക്ക് ലഭിക്കട്ടെ. തുടർന്നുള്ള വചനം പറയുകയാണ്, നിനക്ക് കാഴ്ച ലഭിക്കാൻ, കാഴ്ചയിലേക്ക് നയിക്കാൻ തക്ക വിധം എന്നെ നിന്നിലേക്ക് ആകർഷിച്ച കാര്യം നിന്റെ വിശ്വാസമാണ്. ഹല്ലേലൂയ. അപ്പോൾ ഓർക്കുക, ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ആ ദൈവം അത് ചെയ്തു തരാൻ ശക്തനാണ്. സാഹചര്യങ്ങൾ എല്ലാം എനിക്ക് പ്രതികൂലമാണ്, സാഹചര്യങ്ങൾ ഒന്നും എനിക്ക് അനുകൂലമല്ല. എന്റെ ചുറ്റുപാടുമുള്ള ബന്ധുമിത്രാദികളും ജീവിത പങ്കാളിയും എന്റെ മാതാപിതാക്കളുമായിക്കോട്ടെ, എന്റെ കൂട്ടുകാരായിക്കോട്ടെ, എന്റെ ബിസിനസ് മേഖലയായിട്ട് സാമ്പത്തിക മേഖല ആയിക്കോട്ടെ, ഏത് മേഖലയെ നോക്കിയാലും സാഹചര്യങ്ങൾ എനിക്ക് അനുകൂലമല്ല. എന്നാൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ പ്രാർത്ഥന കേൾക്കുന്ന എന്റെ ദൈവം എനിക്ക് അനുകൂലമാണെങ്കിൽ, പ്രിയമുള്ളവരെ, അവിടെയാണ് ഞാൻ ആഗ്രഹിക്കുന്ന രക്ഷ എന്നിലേക്ക് കടന്നു വരിക. അതിന് സാഹചര്യങ്ങളുടെ വിശ്വാസമോ സമ്മർദ്ദമോ സാഹചര്യങ്ങളുടേതായ അല്ലെങ്കിൽ കുടുംബത്തിന്റേതായ സപ്പോർട്ടോ ഒന്നുമല്ല എന്റെ ആവശ്യം. എന്റെ വിശ്വാസമാണ് എന്നെ രക്ഷയിലേക്ക് നയിക്കുവാൻ ദൈവം തിരഞ്ഞെടുക്കുന്ന ഏക മാർഗം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. എന്നെ സേവിക്കുന്ന നമ്മൾക്ക് ഓരോരുത്തർക്കും ഒത്തിരി പ്രശ്നങ്ങളും പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചാൽ കേൾക്കുന്ന, എന്റെ ഹൃദയത്തിന്റെ തുടിപ്പുകൾ അറിയുന്ന, നൊമ്പരമറിയുന്ന ഒരു ദൈവം എനിക്കുണ്ടെന്ന് ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. വീണ്ടും നമ്മൾ വചനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുകയാണ് സത്യവൂസ്. നമുക്കറിയാം, ഈ സത്യവൂസിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ കുറവുകൾ ആ മനുഷ്യന്റെ ജീവിതത്തിൽ പൊക്കമുറു കുറവാണ്. അത് തന്നെയല്ല ആ മനുഷ്യന്റെ ഒരു കുറവ്. ആ മനുഷ്യന്റെ കുറവെന്ന് പറഞ്ഞാലേ നമ്മൾ ഒന്ന് ആ വചനഭാഗം ഒന്ന് കണ്ണടിച്ചു നോക്കിയാൽ കാണാൻ സാധിക്കും. യേശു ജെറിക്കോയിലൂടെ കടന്നു പോകുന്നു എന്നറിയുമ്പോൾ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്ന സക്കേവ്
ആദ്യം ചെയ്യുന്നത് മുൻപേ ഓടുകയാണ്. യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു. അത് മാനസാന്തരത്തിന്റെ ആദ്യത്തെ പടിയാണ്. രണ്ടാമത് അവൻ ചെയ്യുന്നൊരു കാര്യമാണ്, അവൻ അല്പം മുൻപേ ഓടിയെന്നാണ് പറയുക. എന്ന് പറഞ്ഞാൽ മൂന്നാമതായിട്ട് അവൻ ചെയ്യുന്നു, അവൻ ഒരു സിക്കമൂർ മരത്തിൽ കയറി മരച്ചില്ലകൾക്കിടയിൽ ഒളിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ആ സഖ്യപുസ് ചെയ്യുന്നത് ആദ്യമായി അവൻ യേശുവിനെ കാണാൻ ആഗ്രഹിച്ചു. ആ കാണാൻ ആഗ്രഹിച്ചു പൊക്കം കുറവായതിനാൽ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് അത് സാധിക്കില്ല. ഒരു കുറവ് അതാണ്. ഇനി അതിനെ പരിഹരിക്കാൻ വേണ്ടിയാണ് അവൻ സിക്കമൂർ മരത്തിൽ കയറുന്നത്. മരച്ചില്ലകൾക്ക് ഇടയിൽ ഒളിച്ചിരിക്കുമ്പോഴും അവന്റെ മാനസികവും അവന്റെ ആത്മീയവുമായ ചില വൈകല്യങ്ങൾ അവനെ അലട്ടുന്നുണ്ട്. അവൻ ചെയ്തു കൂട്ടിയ പാപവും അവന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള സത്യ വെട്ടിപ്പിന്റെ ഒക്കെ ഒരു അസ്വസ്ഥതയും അവനെ അലട്ടുന്നുണ്ട്. ഓർക്കുക, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്. സഖേബു ചെയ്തതുപോലെ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുക. അത് മാനസാന്തരത്തിന്റെ ഒന്നാമത്തെ പടിയാണ്. രണ്ടാമത്തെ പടിയാണ് സഖേബു ചെയ്തത്, ഈ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് ഒരിക്കലും യേശുവിനെ എനിക്ക് കാണാൻ സാധിക്കുകയില്ല. അപ്പോൾ എന്ത് വേണം? അല്പം മുൻപേ, കുറച്ച് മുൻപേ. കാരണം പുറകിലേക്ക് പോയാൽ സാധിക്കില്ല. പലപ്പോഴും ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ അല്പം പുറകിലേക്ക് പോകും, ബാക്കിലേക്ക് പോകും, മുൻപിലേക്ക് കയറി ദൈവം കടന്നു വരിക മുൻപിലേക്കാണ്. നമ്മുടെ മുൻപിലൂടെ കഴിഞ്ഞു പോയതിനെ വിസ്മരിച്ച് മുൻപിലുള്ളതെ ലക്ഷ്യമാക്കി ജീവിക്കാനാണ് ദൈവം നമ്മളെ മാടി വിളിക്കുന്നത്. കഴിഞ്ഞുപോയ നഷ്ടവും കഷ്ടവും പാപവും രോഗവും എല്ലാം തൂത്തെറിഞ്ഞ് പുതിയൊരു പ്രത്യാശയിലേക്ക് വിളിക്കാനാണ് ദൈവം കടന്നു വരുന്നത്. അപ്പോൾ അല്പം മുൻപേ ഓടേണ്ടത് അത്യാവശ്യമാണ്. ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഏതെങ്കിലും സമൂഹത്തിന്റെ ഭാഗമായിട്ടുള്ള, എന്റെ കൂട്ടുകെട്ടിന്റെ ഭാഗമായിട്ടുള്ള, എന്റെ കുടുംബ പാരമ്പര്യത്തിന്റെ ഭാഗമായിട്ടുള്ള ഏതെങ്കിലും ഒരു പാപത്തിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കട്ടപ്പെട്ട അവസ്ഥയിലാണെങ്കിൽ ഞാൻ കുറച്ച് മുൻപേ ഓടണം. ഞാൻ അല്പം മുൻപേ ഓടണം, കുറച്ച് ത്യാഗമെടുക്കണം. ഞാനൊന്ന് പ്രാർത്ഥിക്കാനും ഒന്ന് ദൈവത്തെ കാണാനുള്ള ആഗ്രഹത്തോടെ മുൻപേ ഓടിയാൽ മാത്രമേ എനിക്ക് ആ ലക്ഷ്യത്തിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഓർക്കുക, സഖേബോസ് അല്പം മുൻപേ ഓടി സിക്കമൂർ മരത്തിൽ കയറി മരച്ചില്ലകൾക്ക് ഇടയിൽ ഒളിച്ചിരുന്നു. ദൈവം കർത്താവായ യേശു ക്രിസ്തു ആ മരച്ചില്ലകൾക്കിടയിൽ എത്തിയപ്പോൾ അവനെ വിളിച്ചിറക്കി അവന് രക്ഷ കൊടുക്കുന്നുണ്ട്. അവന്റെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുന്നു. അതിനെ നമുക്ക് വ്യക്തമായി അറിയാം. ലൂക്കായുടെ സുവിശേഷം 19:1 എല്ലാവരും വായിക്കുന്നതാണ്. ഒരു ഭവന വെഞ്ചിരിപ്പുണ്ടെങ്കിൽ വികാരിച്ചും വന്നാലും ആദ്യം വായിക്കുന്നത് ഈ വചനഭാഗമാണ്. അപ്പോൾ ഈ വചനഭാഗം സുപരിചിതമാണ്. അതിന്റെ പേരിൽ തന്നെ അത് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. സഖേബൂസിന്റെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുന്ന കർത്താവിനോട് സഖേബൂസ് പറയുന്നതും യേശു സഖേബൂസിനോട് പറയുന്നതും എല്ലാം നമുക്കറിയാം. പ്രിയമുള്ളവരെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, ഈ രണ്ട് വ്യക്തികളുടെയും ജീവിതത്തിലുള്ള കുറവുകളെ ദൈവം നിറവുകളാക്കി മാറ്റുകയാണ്. ഈ കുറവുകളുടെ പുറകിൽ ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഈജിപ്തിൽ നിന്നും അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ ജനത്തെ മോചിപ്പിച്ചു കൊണ്ടുവരുന്ന മോശയും ഒരു കുറവുള്ളവനായിരുന്നു, വിക്ക് ഉള്ളൊരു വ്യക്തിയായിരുന്നു എന്നാണ് പറയുക. അപ്പോൾ പഴയ നിയമത്തിൽ തുടങ്ങി പ്രവാചകന്മാർ തുടങ്ങി പലരിലും കുറവുകളുണ്ട്. പക്ഷേ ഈ കുറവുകളിലേക്ക് പുറകിൽ രക്ഷയിലേക്ക് നയിക്കുന്ന പ്രാർത്ഥന അനുഭവം നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുക, ഒരു ദൈവമേ ഉള്ളൂ. ആ ദൈവം കർത്താവായ യേശു ക്രിസ്തുവാണ്. അവൻ നമുക്ക് വേണ്ടി രക്ഷ നൽകുവാൻ കടന്നു വന്നവനാണ്. ഹല്ലേലൂയ. ഇനി നമ്മൾ പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക. ഈ വചനഭാഗത്തിൽ നമ്മൾ കാണുന്നത് സഖേബൂസിന്റെ വീട്ടിൽ ചെന്ന് സഖേബൂസ് താൻ ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാലിരട്ടിയായി തിരിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. ബാക്കി തന്റെ സ്വത്ത് പകുതിയായി മറ്റുള്ളവർക്കെല്ലാം കൊടുത്തു. ഇതെല്ലാം കഴിയുമ്പോൾ യേശു പറയുന്നുണ്ട്, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു, ഇവനും അബ്രാഹത്തിന്റെ പുത്രനാണ്. സഖേബൂസിനോട് ദൈവം പറയുന്ന ഒരു കാര്യം ഇതാണ്, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു, ഇവനും അബ്രാഹത്തിന്റെ പുത്രനാണ്. നമ്മളിവരെ ഓർക്കുക,
സക്കേവൂസ് എന്ന പേരിനർത്ഥം നീതിമാൻ എന്നാണ്. എന്നാൽ സക്കേവൂസിന് തന്നെ അറിയാം തന്റെ പേരുമായിട്ട് തനിക്ക് തന്റെ സ്വഭാവവുമായിട്ട് ഇന്ന് വരെ താൻ ചെയ്ത് കൂട്ടിയേക്കുന്ന കാര്യങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് യേശുവിനെ കാണാൻ ആഗ്രഹിച്ചതും സിക്കമൂർ മരത്തിൽ കയറിയതും മുമ്പേ ഓടിയതും യേശു സിക്കമൂർ മരത്തിന്റെ അടിയിൽ വന്ന് അവനെ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയി അവന് രക്ഷ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൻ എല്ലാം ദൈവത്തിനായി സമർപ്പിക്കുന്നത്. ഇവിടെ ദൈവം കർത്താവായ യേശോ ലൂക്കായുടെ സുവിശേഷം 19:10 പറയുകയാണ്, ഇവനും അബ്രാഹത്തിന്റെ പുത്രനാണ് എന്ന് പറഞ്ഞാൽ യഹൂദ റബ്ബിമാരുടെ പഠനമനുസരിച്ച് അവർ ഒരു മനുഷ്യൻ അബ്രാഹത്തിന്റെ പുത്രനായി ഗണിക്കപ്പെടണമെങ്കിൽ 4 കാര്യങ്ങൾ ആ മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കണം. സക്കേവൂസ് മാനസാന്തരത്തിലേക്ക് കടന്നു വന്നു, മാനസാന്തരത്തിന്റെ ഫലങ്ങൾ അവൻ പുറപ്പെടുവിച്ചു, അവൻ യേശുവിനോട് പറഞ്ഞു എല്ലാം. അവന്റെ കയ്യിൽ ഇനി ഒന്നുമില്ല, അവനും അവന്റെ ദൈവവും അവൻ സ്വീകരിച്ചത് അന്നുവരെയും രക്ഷയായി കരുതിയതൊക്കെ അവൻ നഷ്ടപ്പെടുത്തി. ഏറ്റവും വലിയ നിധി, സമ്പത്ത്, രക്ഷ അവൻ ഇതാ തന്റെ ഭവനത്തിൽ സ്വീകരിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഈശോ പറയുക ഇവനും അബ്രാഹത്തിന്റെ പുത്രനാണ്. ലൂക്ക 19:10. നമ്മളിവരെ അപ്പോൾ യഹൂദ റബ്ബിമാര് നിഷ്കർഷിക്കുന്ന 4 കാര്യങ്ങളിലേക്ക് കൂടി നമ്മൾ കടക്കുകയാണ്. എന്താണ് ഒരു മനുഷ്യൻ അബ്രാഹത്തിന്റെ പുത്രൻ എന്ന് ഗണിക്കപ്പെടുവാനായിട്ട്? 4 കാര്യങ്ങളിൽ എന്താണ് പറയുന്നത്? ഇവിടെ പറയുന്ന ഒന്നാമത്തെ കാര്യം ഇതാണ്, ഒരു മനുഷ്യൻ അബ്രാഹത്തിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടണമെങ്കിൽ ഒന്നാമത്തെ ഒരു കാര്യം ഇതാണ്, അവൻ അബ്രാഹത്തെ പോലെ പ്രതീക്ഷ കൈവിടാതെ ദൈവകൽപ്പനകൾ കണിശമായി പാലിക്കുന്നവനായിരിക്കണം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ദൈവകൽപ്പനകൾ, ദൈവത്തിന്റെ കൽപ്പനകൾ അബ്രാഹത്തെ പോലെ, അബ്രാഹം എവിടെയായിരുന്നാലും ഒരു അണുവിട വ്യത്യാസമില്ലാതെ ദൈവകൽപ്പനകൾ പാലിക്കുന്നതിൽ ജാഗ്രതയുള്ളവനായിരുന്നു. ഹല്ലേലൂയ. ഓർക്കുക, സക്കേവൂസ് അബ്രാഹത്തിന്റെ പുത്രനാ എന്ന് വിളിക്കപ്പെടുവാനായിട്ട് ഒന്നാമത്തെ കാര്യമായി യേശു കാണുക ഇതാണ്, അവനിപ്പോൾ അബ്രാഹത്തെ പോലെ നിയമങ്ങൾ പാലിച്ച് തന്റെ ആ ജീവിതം യഹൂദ നിയമപ്രകാരം ദൈവം ആഗ്രഹിക്കുന്ന വചനത്തിനനുസരിച്ച് ഇതാ അവനിതാ ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം ഇതാണ് പറയുക, അബ്രാഹം സഹോദരനായ ലോത്തിന് നിരുപാധികം ഭൂമി വിട്ടു നൽകിയതുപോലെ തനിക്ക് അവകാശപ്പെട്ടവ പോലും ദൈവസ്നേഹത്തെ പ്രതി തന്റെ സഹോദരനെ വിട്ടു നൽകുവാൻ ഒരു മനുഷ്യൻ തീരുമാനിക്കുമ്പോഴാണ് അവൻ അബ്രാഹത്തിന്റെ മകനായി ഗണിക്കപ്പെടുന്ന രണ്ടാമത്തെ വ്യവസ്ഥ പാലിക്കപ്പെടുകയുള്ളു. എന്ന് പറഞ്ഞാൽ അബ്രാഹവും ലോത്തും തന്റെ അവകാശങ്ങൾ പങ്കുവെക്കുമ്പോൾ അബ്രാഹം പറയുക നിനക്കിഷ്ടമുള്ളിടത്തേക്ക് പോകാം, നിനക്ക് ഇടത്തോട്ട് വേണമെങ്കിൽ ഇടത്തോട്ട് പോകാം, വലത്തോട്ട് വേണമെങ്കിൽ വലത്തോട്ട് പോകാം, എങ്ങോട്ട് പോകണമെന്ന് നീ തീരുമാനിക്കാം, എനിക്കൊരു തീരുമാനവുമില്ല, കാരണം ഞാൻ എന്റെ ദൈവത്തെയാണ് സ്വന്തമായി സ്വീകരിക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ ഇതാ നമ്മുടെ സക്കേവൂസും ചെയ്തിരിക്കുന്നത് ഇതാണ്. സക്കേവൂസ് പറയുകയാണ് കർത്താവിന്, കർത്താവേ ഞാൻ ആരുടെയെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഞാനത് തിരിച്ചു കൊടുക്കുവാൻ സന്നദ്ധനാണ്, 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കാൻ സന്നദ്ധനാണ്, അതോടൊപ്പം എന്റെ സ്വത്ത്, എനിക്ക് പാരമ്പര്യമായിട്ടുള്ളത് അതിന്റെ പകുതിയും ഞാൻ ദാനം ചെയ്യുകയാണ്. നമ്മളിവരെ ഓർക്കുക, രണ്ടാമതായിട്ട് അബ്രാഹത്തിന്റെ പുത്രൻ എന്ന് ഗണിക്കപ്പെടുവാൻ ഇതാ സക്കേവൂസും അബ്രാഹത്തെ പോലെ ഉയർത്തപ്പെട്ടിരിക്കുന്നു എന്ന് യേശു തിരിച്ചറിഞ്ഞിരിക്കുന്നു. മൂന്നാമതായിട്ട് പറയുകയാണ്, മകനെ ബലി നൽകാൻ സന്നദ്ധനായ അബ്രാഹത്തെ പോലെ പ്രിയപ്പെട്ടതിനെ ദൈവത്തോടുള്ള അനുസരണത്തെ പ്രതി നൽകുവാൻ തയ്യാറാകണം. അബ്രാഹത്തെ പോലെ മകനെ ബലി നൽകുവാൻ തയ്യാറായ അബ്രാഹം ദൈവത്തോടുള്ള അനുസരണത്തെ പ്രതി തനിക്ക് പ്രിയപ്പെട്ടതിനെ, ഇന്നുവരെയും ഞാൻ എന്താണോ പ്രിയപ്പെട്ടതായി കരുതുന്നത്
എന്റെ മകനാകട്ടെ, മകളാകട്ടെ, ജീവിത പങ്കാളിയാകട്ടെ, സമ്പത്താകട്ടെ, വണ്ടിയാകട്ടെ, എന്തുമാകട്ടെ, ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തെ കാണാൻ ആഗ്രഹിക്കുമ്പോൾ, മാനസാന്തര ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഞാൻ ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്. എനിക്ക് പ്രിയപ്പെട്ടതിനെ, അപ്രിയമായതിനെ സ്വീകരിക്കാൻ കാത്തിരിക്കുന്ന ഒരു ദൈവമല്ല, പ്രിയപ്പെട്ടതിനെ സ്വീകരിക്കുവാൻ. അപ്രിയമായതിനെ ദൈവത്തിന് വേണ്ട, അതിനുവേണ്ടിയല്ല ദൈവം വന്നത്. നമുക്ക് നമ്മളെ പ്രിയപ്പെട്ടവനായാണ് ദൈവം കാണുന്നത്. ആ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടേതായ ഈ ലോകത്തിലുള്ള സകല പ്രിയപ്പെട്ടതിനെയും മാറ്റിവെച്ചിട്ട് ദൈവത്തിന് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മളതിനെ സമർപ്പിക്കണം. നമുക്കിഷ്ടപ്പെട്ടതെല്ലാം ദൈവം തന്നതാണ് തിരിച്ചറിഞ്ഞ് അത് ദൈവത്തിന് തന്നെ കൊടുക്കുമ്പോഴാണ് അത് ദൈവ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുവാനുള്ള ഒരു കൃപയായി നമ്മുടെ ജീവിതത്തിലേക്ക് വരികയുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ മൂന്നാമത്തെ കാര്യത്തിലും തനിക്കിഷ്ടപ്പെട്ട സമ്പത്താകട്ടെ എന്തുമാകട്ടെ, ഇത് സക്കേവുസ് ദൈവത്തിനായി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ആ സ്ഥലത്തിലും അവൻ അബ്രാഹത്തിന്റെ മകനായി ഉയർത്തപ്പെടുകയാണ്. നാലാമതായിട്ട് പറയുന്നത്, ഒരു മനുഷ്യൻ തന്റെ യഥാർത്ഥ സമ്പത്ത് ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിനല്ലാതെ തന്റെ ജീവിതത്തിൽ മറ്റൊരു സ്ഥാനവുമില്ല, അതെന്തുമാകട്ടെ എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് വരുമ്പോഴാണ് ആ മനുഷ്യൻ അബ്രാഹത്തിന്റെ പുത്രനായി ഗണിക്കപ്പെടുകയുള്ളൂ. ഇതാ സക്കേവുസും ദൈവത്തെ, യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചു. അന്നുവരെയും താൻ കണ്ടിരുന്നത് എന്തുമാകട്ടെ അതെല്ലാം അവൻ പൗലോസ്ലീഹ പറയുന്നത് പോലെ ഉച്ചിഷ്ടം പോലെ മാറ്റിവെച്ചു. ഉച്ചിഷ്ടം പോലെ, ഒന്നും വേണ്ട, അതെല്ലാം മറ്റുള്ളവർക്കായി, താൻ തട്ടിച്ചെടുത്ത അവർക്കായിരിക്കോട്ടെ, അല്ലെങ്കിൽ ഇനി അത് അർഹിക്കുന്നവർക്കായി ഇത് അവൻ വീതിച്ചു കൊടുത്തു. ഈ നാല് കാര്യങ്ങളിലും അവൻ അബ്രാഹത്തിന്റെ മകനായി ഗണിക്കപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, ഈ വചന സന്ദേശത്തിന്റെ സമാപനത്തിലേക്ക് വരുമ്പോൾ ഒന്ന് മാത്രമാണ് നമ്മൾ ധ്യാനിക്കുക. ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് അവൻ വഴി എല്ലാവരും രക്ഷിക്കപ്പെടുവാൻ വേണ്ടിയാണ്. അതിന് ഉദാഹരണമായി നമ്മൾ കണ്ടുമുട്ടിയ രണ്ട് വ്യക്തികളാണ് അന്ധനായ ആ യാചകനും ധനികനായ ഈ സക്കേവുസും. അപ്പോൾ ഇവരുടെ ജീവിതത്തിലൂടെ ദൈവം നമ്മളോട് പറഞ്ഞത്, പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മൾ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. വിട്ടുകൊടുക്കുവാനും ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും പരിശ്രമിച്ചുകൊണ്ട് ദൈവം ഇതാ നമുക്കായി ഒരുക്കിയിരിക്കുന്ന ആ നിത്യരക്ഷയിലേക്ക് പ്രവേശിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ആമേൻ.